الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم سنهم الله سهودري سهودر ماري ستي بشواسي غلي ستي بشواسي نغلي الله هو انده كالپنا نردش نغلي جيويدت انده لا رنگنگللوم سوچت جيوي کنه ينن انده يم ننگلائي يم نيان ورمو پڑت غيا سهودر انغلي വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട പുണ്യങ്ങളേറെ നിറഞ്ഞ ഈ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഫറളുകളും സുന്നത്തുകളുമായി ഒട്ടനവധി കർമ്മങ്ങൾക്ക് അവസരമുള്ള ദിവസങ്ങളാണ് ഈ 30 രാപ്പകലുകൾ. സകാത്ത് നൽകൽ നിർബന്ധമായ ഒരു ബാധ്യതയാണ്, പക്ഷെ അത് റമദാനിൽ തന്നെ നൽകണം എന്നുള്ള ഒരു നിബന്ധനയില്ല. എന്നാൽ കൊല്ലം തികയുക, വർഷം തികയുക എന്ന ഒരു നിബന്ധനയുള്ളത് കൊണ്ട് ഒരു മാസം നിശ്ചയിക്കേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും അത് റമദാനാക്കി മാറ്റുന്നു എന്ന് മാത്രം, ഒരു കൊല്ലം തികഞ്ഞു എന്ന് അറിയുന്നതിന് വേണ്ടി. അതുകൊണ്ട് തന്നെ നിർബന്ധമായ സക്കാത്ത് ഈ മാസത്തിൽ നമ്മൾ നിർവഹിക്കുന്നു, നിർബന്ധമായ നമസ്കാരങ്ങൾ വളരെ കണിശതയോടുകൂടി നിർവഹിക്കുന്നു, നിർബന്ധമായിട്ടുള്ള നോമ്പ് ഈ മാസത്തെ 30 രാപ്പകലുകളിൽ നമ്മൾ നിർവഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറെ ഫറളുകൾ നിർവഹിക്കുന്ന ഒരു മാസം, അതിലുപരി സുന്നത്തുകൾ. രാത്രി നമസ്കാരം ഒരു മഹത്തായ സുന്നത്തായ നമസ്കാരമാണ്. അത് ഈ മാസത്തിൽ മുഴുവനായി നമ്മൾ നിർവഹിക്കുന്നു. അതുമാത്രമല്ല, റവാത്തിബുകളായി മറ്റ് സുന്നത്തുകളായി ദിക്റുകളായി ധാരാളം കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ ലക്ഷ്യം? അത് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോഴാണല്ലോ ഇതൊക്കെ ആത്മാർത്ഥതയോടുകൂടെയും കൃത്യതയോടുകൂടെയും കൂടുതൽ ഉത്സാഹത്തോടുകൂടെയും നിർവഹിക്കാൻ പറ്റുക. റമദാൻ്റെ അവസാനത്തെ 10 പ്രവേശിക്കാൻ പോവുകയാണ് നമ്മൾ. അപ്പോൾ കൂടുതൽ ഉത്സാഹത്തോടുകൂടെ ഈ കഴിഞ്ഞ 20 ദിവസങ്ങളിൽ ഇല്ലാത്ത ഉത്സാഹത്തോടുകൂടെ, ഒരു മടുപ്പില്ലാതെ, 20 ദിവസത്തെ നോമ്പിൻ്റെ ഒരു മടുപ്പ് നമ്മളെ ബാധിക്കാതെ, ഊർജ്ജസ്വലമായി വളരെ ശക്തമായി ഉന്മേഷത്തോടുകൂടെ അവസാനത്തെ 10 പ്രവേശിക്കുവാനുള്ള ഒരു മനസ്സ്, ഒരു വികാരം, ഒരു ലക്ഷ്യബോധം, അതാണല്ലോ സഹോദരങ്ങളെ നമുക്ക് ഇന്ന് ഉണ്ടാവേണ്ടത്. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളുടെ എല്ലാം ലക്ഷ്യം, നമ്മൾ ഇന്ന് കച്ചവടത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത്, നമ്മൾ അധ്വാനിക്കുന്നത്, ഈ അതിശക്തമായ വേനൽ ചൂടിലും നമ്മുടെ സുഹൃത്തുക്കൾ അവരുടെ ഉപജീവനത്തിൻ്റെ മാർഗങ്ങൾ അന്വേഷിക്കുന്നതിൻ്റെ പിന്നിലൊക്കെ ഉള്ളത് നാളത്തെ പ്രതിസന്ധികളെ പരിഹരിക്കാനാണ്. നാളെ എനിക്കൊരു ബുദ്ധിമുട്ട് വരരുത്, നാളെ എനിക്കൊരു ദുരന്തം വരരുത് എന്നാണല്ലോ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങളുടെയും ലക്ഷ്യം അതാണ്. നമ്മുടെ നാളെ എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ ഇനിയുള്ള ദിവസങ്ങളുണ്ട്, നമ്മുടെ മരണമുണ്ട്, നമ്മുടെ ഖബറുണ്ട്, പരലോകമുണ്ട്, എല്ലാം ഉണ്ട്.
എല്ലാത്തിൻ്റെയും സുരക്ഷയ്ക്ക് എല്ലാത്തിൻ്റെയും രക്ഷയ്ക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരും ആത്മാർത്ഥമായി സമയം കണ്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കൊണ്ട് മാത്രമേ പറ്റൂ. ഇന്ന് നല്ല ഭക്ഷണത്തോടെ നമ്മൾ നോമ്പ് തുറക്കുന്നുണ്ടെങ്കിൽ, നല്ലൊരു വീട്ടിൽ നമ്മൾ അന്തി ഉറങ്ങുന്നുണ്ടെങ്കിൽ, നല്ലൊരു വസ്ത്രം നാം ധരിക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു പ്രതിസന്ധിയെ മുന്നിൽ കണ്ടുകൊണ്ട് നാം ഓരോരുത്തരും നേരത്തെ ചെയ്ത അധ്വാനങ്ങളുടെ ഫലങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. യഥാർത്ഥത്തിൽ ഭയം നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ കോവിഡ് മഹാമാരി അതിശക്തമായി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷേ ആദ്യത്തെ വരവിനേക്കാളും ശക്തമായൊരു വരവാണ് ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ സിറ്റിയിലെ തന്നെ ഹോസ്പിറ്റലുകളിൽ കോവിഡ് രോഗികളെ ഏറ്റെടുക്കാൻ പറ്റാത്ത വിധത്തിൽ നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. ഓക്സിജന് വേണ്ടിയുള്ള പ്രയാസങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ കുറച്ചു കാലദൈർഘ്യം കൊണ്ടാവാം രോഗത്തെ അതിൻ്റെ ഗൗരവത്തോടുകൂടെ പലപ്പോഴും നമ്മുടെ മനസ്സ് ഉൾക്കൊള്ളുന്നില്ലെങ്കിലും രോഗം അതിശക്തമായി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിലക്കും അളവ് വർദ്ധിക്കുമ്പോൾ അതിൻ്റെ വ്യാപനത്തിൻ്റെ ശതമാനവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. എല്ലാ പ്രതിസന്ധികൾക്കും മുന്നിലും അതിനെ തരണം ചെയ്യുവാനുള്ള മാർഗം, സുഹൃത്തുക്കളെ, നമ്മുടെ ഈ കർമ്മങ്ങൾ തന്നെയാണ്, ഈ പ്രവർത്തനങ്ങൾ തന്നെയാണ്. അല്ലാഹു പറയുന്നു, നോക്കൂ നിങ്ങൾ, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അല്ലാഹുവിൻ്റെ ആത്മമിത്രങ്ങൾ അറിയണം നിങ്ങൾ, അല്ലാഹുവിൻ്റെ ആത്മമിത്രങ്ങൾ, അവർക്ക് പേടിയില്ല, അവർക്ക് ദുഃഖമില്ല. അവർക്ക് എന്താണ് ദുഃഖമില്ലാത്തത്? കഴിഞ്ഞ നാളുകളിലെല്ലാം അവർ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്, എല്ലാ അവസരങ്ങളെയും വിനിയോഗിച്ചിട്ടുണ്ട്, എല്ലാ നന്മകളും അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ അവർക്കെന്ത് ദുഃഖിക്കാൻ? എല്ലാം ധന്യമായ നന്മ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന നാളുകളാണ്. അവർക്ക് ഭാവിയെക്കുറിച്ചും അവർക്ക് ഭയപ്പെടാനില്ല. കാരണം എന്താ? ജീവിതത്തിൻ്റെ ഏത് രംഗത്തിൽ അവരെത്തിയാലും അവർ അല്ലാഹുവിൻ്റെ മിത്രമാണ്. അല്ലാഹു അവരെ കൈപിടിക്കും, അല്ലാഹു അവരെ സഹായിക്കും. ഏത് മരണക്കിടക്കയിലും അവൻ തുണയായിട്ടുണ്ടായിരിക്കും എന്നതാണ് അവിടെ പറയുന്നത്. നോക്കൂ നിങ്ങൾ ബാക്കി, അല്ലദീന ആമനു വക്കാനു യത്തഖൂൻ. ആരാണ് അല്ലാഹുവിൻ്റെ ആത്മമിത്രങ്ങൾ, ഔലിയാക്കൾ? അവർ വിശ്വസിച്ചവരാണ്, അവർ സൂക്ഷ്മത പാലിക്കുന്നവരാണ്. തിന്മകളെ ബോധപൂർവം മാറ്റി നിർത്തി നന്മകൾക്കുള്ള അവസരങ്ങളെ വിനിയോഗിച്ച അല്ലാഹുവിൻ്റെ ആത്മമിത്രങ്ങൾ, അവർക്കെന്തുണ്ട്? ലഹുമുൽ ബുശ്ര ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. അവർക്ക് ഇഹലോകത്ത് സന്തോഷവാർത്തയുണ്ട്, പരലോകത്തും അവർക്ക് സന്തോഷമാണുള്ളത്. ലാ തബ്ദീല ലികലിമാത്തില്ല ദാലിക ഹുവൽ ഫൗസുൽ അലീം. അല്ലാഹുവിൻ്റെ വാക്കുകൾക്ക് മാറ്റമില്ല, അതാകുന്നു മഹത്തായ വിജയം. അപ്പൊ സുഹൃത്തുക്കളെ, എങ്ങനെ അല്ലാഹുവിൻ്റെ ആത്മമിത്രമാകും? അല്ലാഹുവിൻ്റെ ആത്മമിത്രമാകാനുള്ള മാർഗം അല്ലാഹു തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മൻ അദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹറം. എന്നോട്, എൻ്റെ ഒരു ആത്മമിത്രത്തോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ പിന്നെ അവൻ്റെ ശത്രു ഞാനായിരിക്കും, അവൻ്റെ ശത്രുവിനെ കൈകാര്യം ചെയ്യുന്നത് ഞാനായിരിക്കും. എൻ്റെ ആത്മമിത്രത്തെ ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവൻ്റെ ശത്രു ഞാനായിരിക്കും. നമ്മൾ എന്ത് ചെയ്യണുള്ളൂ? അല്ലാഹുവിലേക്ക് അടുക്കണം. അല്ലാഹുവിലേക്ക് അടുക്കൽ എങ്ങനെയാണ്? ബിഷയ്ഇൻ, ഒരു ദിക്ർ കൊണ്ടാകാം, ഒരു ഫർള് കൊണ്ടാകാം, ഒരു സുന്നത്ത് കൊണ്ടാകാം. സുഹൃത്തുക്കളെ, ഈ ഭയചികിതമായ അന്തരീക്ഷത്തിൽ ഭാവിയെക്കുറിച്ച് പ്രതിസന്ധികൾ നിറഞ്ഞ, സാമ്പത്തിക പ്രതിസന്ധിയും രോഗപ്രതിസന്ധികളും നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് നാം അല്ലാഹുവിൻ്റെ ആത്മമിത്രങ്ങളാവുക. എങ്ങനെയാണത്? അഹബ്ബ ഇലയ്യ മിമ്മ ഫ്തറദത്തു അലൈഹി, ഞാൻ അവന് നിർബന്ധമാക്കിയ കർമ്മങ്ങൾ അനുഷ്ഠിക്കാം. അതാണ് റമദാൻ നോമ്പ്. ഓരോ നോമ്പും അതിൻ്റെ പൂർണ്ണതയിലെത്തി എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നാം നോമ്പ് മുറിക്കേണ്ടത്. ഓരോ നിമിഷങ്ങളും ഈ റമദാൻ എനിക്ക് പാഴായി പോയിട്ടില്ലാന്ന് ഉറപ്പിക്കണം. മാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബഹു. സുന്നത്തുകൾ ചെയ്ത് 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 ഞാൻ അവനെ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ അവൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവനും എൻ്റെ അനുഗ്രഹത്തിലായിരിക്കും. ഫൈദാ അഹബബ്തുഹു കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി. നമ്മുടെ കേൾവികൾ അത് ഞാനായിരിക്കും, അവൻ്റെ കേൾവി. അവൻ്റെ കാഴ്ച ഞാനായിരിക്കും. അവൻ പിടിക്കുന്ന കൈ ഞാനായിരിക്കും. അവൻ നടക്കുന്ന കാല് ഞാനായിരിക്കും. എല്ലാ രംഗത്തും അല്ലാഹുവിൻ്റെ സഹായം നമ്മളോടൊപ്പം ഉണ്ടാകും. മാത്രമല്ല, നമ്മൾ എന്തിന് ഭയപ്പെടണം? വ ഇൻ സഅലനീ ലഉഅതിയന്നഹു, അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് കൊടുത്തിരിക്കും.
വല ഇൻസ്തആദനി ഒരു പേടിക്കുന്ന സമയത്ത് ഭയപ്പെടുന്ന സമയത്ത് രക്ഷിക്കണേ എന്നവൻ പറഞ്ഞാൽ ലഉഈദന്നഹു അവൻ നാം അഭയം നൽകിയിരിക്കും എന്നാണ് സൂഹൃത്തുക്കളെ എന്താ പിന്നെ വേണ്ടത് നമ്മുടെ കർമ്മങ്ങളും പ്രവർത്തനങ്ങളെ കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുക അപ്പോൾ മരണം വരെയുള്ള ഈ ഭൗതിക ജീവിതത്തിലും അതിൻ്റെ നന്മകളുണ്ടാകും അതിൻ്റെ സഹായങ്ങളുണ്ടാകും നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ രോഗം വന്ന് പോയതറിയാത്ത എത്ര ആളുകളുണ്ട് ജീവിതത്തിൻ്റെ എന്തെല്ലാം പ്രതിസന്ധികൾ എന്തൊക്കെയോ ആവുമെന്ന് വിചാരിച്ച് ഇരുണ്ടുകൂടിയ ജീവിത പ്രതിസന്ധികൾ നാം അറിയാതെ ഒഴിഞ്ഞു പോയത് നമുക്ക് ഓർമ്മയില്ലേ എല്ലാം അല്ലാഹുവിൻ്റെ ഇടപെടലാണ് അതുകൊണ്ട് അല്ലാഹു എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇടപെടും എന്ന് ഉറപ്പുവരുത്താൻ റമദാനിനേക്കാളും നല്ലൊരു സമയം ഏതാണ് സുഹൃത്തുക്കളെ സുന്നത്തുകളെ കൊണ്ടും ഫർദുകളെ കൊണ്ടും സുഹൃത്തുക്കളെ എന്തായാലും അഭിമുഖീകരിക്കേണ്ടതുണ്ട് മരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും ഭയാനകമായ ഒരു അനുഭവമായിരുന്നു പ്രവാചകൻ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ആ വെള്ളത്തിൽ ഇങ്ങനെ കൈവച്ചു കൈവച്ചിട്ടപ്പോ എന്നിട്ട് ആ വെള്ളത്തിൻ്റെ നനവുകൊണ്ട് മുഖത്തിങ്ങനെ തലോടും ആ മുഖത്തിങ്ങനെ തടവിയിട്ട് നബി പറയും ലാ ഇലാഹ ഇല്ലല്ലാ പിന്നെന്താ പറഞ്ഞ സുഹൃത്തുക്കൾ ഇന്നലിൽ മൗത്തി സക്കറാത്ത് മരണത്തിനൊരു വല്ലാത്ത അവസ്ഥയുണ്ട് മരണത്തിന് വല്ലാത്തൊരവസ്ഥയുണ്ട് ആരാ സുഹൃത്തുക്കളെ മരണസമയത്ത് നമ്മുടെ പരലോകത്തുള്ള അഭൗതികമായ അനുഭവങ്ങളിൽ ഇടപെടാൻ ആർക്കാ പറ്റുക അല്ലാഹുക്കല്ലാതെ അതുകൊണ്ട് മരിക്കും എന്നുള്ളത് ഉറപ്പല്ലേ ഉറപ്പല്ലേ മരിക്കുമെന്ന് പക്ഷെ മരിക്കുമ്പോൾ അല്ലാഹു നമുക്ക് തുണയാവണം അതിനാണ് കർമ്മങ്ങൾ അതിനാണ് നമ്മളൊരു ജമാഅത്തും നഷ്ടപ്പെടുത്താതിരുന്നത് അതിനാണ് നമ്മൾ ഉറക്കമൊഴിഞ്ഞ് നമസ്കരിച്ചത് അതിനാണ് നമ്മൾ ലൈലത്തുൽ ഖദറിനെ കാത്തിരിക്കുന്നത് ആ മരണത്തിൽ നമ്മുടെ കർമ്മങ്ങൾ തുണയാവാൻ നമ്മൾ അഭിമുഖീകരിക്കുമെന്ന് ഉറപ്പുള്ള പ്രതിസന്ധികളിൽ നമുക്ക് രക്ഷയാകാൻ അതാ വേണ്ടത് ഖബറില്ലേ സുഹൃത്തുക്കളെ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഇസ്തജീറു ബില്ലാഹി മിൻ അദാബിൽ ഖബർ ഖബർ ശിക്ഷയിൽ നിന്ന് അല്ലാഹുവോട് നിങ്ങൾ കാവലിനെ ചോദിക്കണം ഫഇന്ന അദാബിൽ ഖബർ ഹഖുൻ ഖബർ ശിക്ഷ സത്യമാണ് ഓരോരുത്തർക്കുള്ള ശിക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്നില്ലേ സുഹൃത്തുക്കളെ എന്താണ് അതൊക്കെ അനുഭവം എന്താണ് അതിനൊരു അവസ്ഥ എന്തുമാത്രം ഭയാനകമാണെന്ന് ആലോചിക്കുന്നു ഒരു പേടിപ്പെടുത്തുന്ന സ്വപ്നം പോലും നമുക്ക് ചിന്തിക്കുവാനാവില്ല ഒരു പേടിപ്പെടുത്തുന്ന സ്വപ്നം ഇന്ന് കാണുമെന്ന് ആരെങ്കിലും നമ്മളോട് പറഞ്ഞാൽ അന്ന് നമുക്ക് ഉറങ്ങാൻ ധൈര്യമുണ്ടാകുമോ സുഹൃത്തുക്കളെ നീണ്ടൊരു കാലം കബറിൽ കിടക്കേണ്ടി വരുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ടേ ആ പ്രതിസന്ധികൾക്ക് തടയാകാൻ നമ്മുടെ പ്രവർത്തനങ്ങൾ പ്രകാശത്തെപ്പോലെ സുന്ദരമായ മുഖത്തോടുകൂടെ കബറിൽ വരും നമ്മളെ കബറിൽ വെക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ സുന്ദരമായ ഒരു മുഖത്തോടുകൂടെ വെളുത്ത മുഖത്തോടുകൂടെ പ്രകാശിക്കുന്ന മുഖത്തോടുകൂടെ കർമ്മങ്ങൾ നമ്മൾ ആശ്വസിപ്പിക്കുവാൻ ഏകാന്തമായ കബറിൽ വരും അവിടേക്കുള്ള കർമ്മങ്ങളാണ് സുഹൃത്തുക്കളെ ഈ രാപ്പകലുകളിൽ നമ്മൾ സ്വരൂപിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഓരോ പ്രവർത്തനങ്ങൾക്ക് പിന്നിലും നമ്മുടെ മനസ്സിൽ വേണം നരകമാലോചിച്ച് നോക്കും നിങ്ങൾ ഒരായത്തോതേ മതി കുറഞ്ഞു ഒറ്റായത്ത് നരകത്തെക്കുറിച്ച് നമ്മൾ കേട്ടാൽ ഈ രണ്ട് കക്ഷികൾ തങ്ങളുടെ രക്ഷിതാവിന്റെ കാര്യത്തിൽ തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ് സത്യനിഷേധികൾ നരകത്തിന്റെ വസ്ത്രങ്ങൾ അവർക്ക് മുറിച്ചു നൽകും തീയിന്റെ വസ്ത്രങ്ങൾ അവർക്ക് മുറിച്ചു നൽകും ചൂടുള്ള വെള്ളം അവരുടെ തലയിൽ കോരി ഒഴിച്ചു കൊണ്ടിരിക്കും ആ തിളച്ച വെള്ളം കൊണ്ട് അവരുടെ വയറിലുള്ളത് തിളക്കും അവരുടെ തൊലികളും തിളച്ചു മറിഞ്ഞു കൊണ്ടിരിക്കും ഇരുമ്പിന്റെ ദണ്ടുകളുണ്ട് അവർക്ക് വേദന കൊണ്ടും വിഷമം കൊണ്ടും ആ നരകത്തിൽ നിന്ന് ഇറങ്ങി ഓടിയാലോ എന്ന് അവർ വിചാരിക്കും പക്ഷേ അവരതിലേക്ക് മടക്കപ്പെടും കത്തിജ്വലിക്കുന്ന കത്തിക്കരിക്കുന്ന നരകം അനുഭവിക്കൂ എന്ന് അവരോട് പറയും സുഹൃത്തുക്കളെ ആ നരകത്തിന് കാവലാകാനാണ് ഈ പ്രവർത്തനം അത് അമലുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ ഈ റമദാൻ കഴിഞ്ഞാൽ ഈ റമദാനിൽ നേടാവുന്ന ഒരു പുണ്യത്തിനും നമുക്ക് അവസരമില്ല എന്ന് നമ്മൾ ആലോചിക്കണം അതുകൊണ്ട് എന്തൊക്കെ ഫർളുകളുണ്ടോ ഈ റമദാനിൽ നിർവഹിക്കാൻ അതൊക്കെ കൃത്യതയോടെ സക്കാത്തിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല സുഹൃത്തുക്കളെ സക്കാത്ത് കൊടുത്തേക്കണം നിർബന്ധമാണ് അല്ലെങ്കിൽ മരിച്ചാൽ അവൻ്റെ അനന്തരാവകാശ സ്വത്തുനിന്ന് വീട്ടേണ്ടതാണ് സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത്ര ഗൗരവമാണ് നമ്മളെല്ലാവരും ഒന്ന് ചിന്തിച്ചാൽ എല്ലാവർക്കും ഉണ്ടാവും കൊടുക്കാൻ
സാധാരണ ഈ 590 ഗ്രാം വെള്ളിൻ്റെ ഇതാണ് നിസാബ് പറയുന്നത്. ഒരു 30,000-40,000 കൂട്ടിക്കോളി, ഒരു വർഷത്തിൽ തൻ്റെ അടിസ്ഥാന ചെലവ് കഴിഞ്ഞ് 40,000 രൂപ കയ്യിലുള്ളവൻ അതിൻ്റെ 2.5% കൊടുക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആരാ സുഹൃത്തുക്കളെ കൊടുക്കേണ്ടാത്തവരുണ്ടാകുക? പി എഫ് ഉള്ള ആൾക്കാരുണ്ടാവും, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ. പി എഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് വർഷം സർവീസ് ആയാൽ NRI എടുക്കാൻ പറ്റും, അതായത് തിരിച്ചടക്കേണ്ടാത്ത രൂപത്തിൽ അവർക്ക്. അപ്പോൾ തിരിച്ചടക്കേണ്ടാതെ എടുക്കുന്നത് നിക്ഷേപമല്ലേ? അപ്പോൾ ആ നിക്ഷേപത്തിന് എല്ലാ വർഷത്തിലും എന്ത് ചെയ്യണം? 2.5% അവർക്ക് കൊടുക്കണം. ആഭരണങ്ങളില്ലാത്തവരാരാ? പത്തരപ്പാവൻ, സ്വർണം വീട്ടിലില്ലാത്തവരാരാ സുഹൃത്തുക്കൾ ഉണ്ടാകുക? ഒരു ആവറേജ് കുടുംബത്തിലൊക്കെ ഉണ്ടാവും. കൊടുത്തേക്കണം, അതിൻ്റെ 2.5% കണക്കൂട്ടിയിട്ട് അവരെന്ത് ചെയ്യണം? നിങ്ങൾ കൊടുക്കണം. ആ സക്കാത്ത് നമ്മൾ കൊടുത്താൽ ഒരു നഷ്ടവും പറ്റൂല. വമാ ആതൈതും മിൻ സക്കാത്തിൻ തുരീദൂന വജ്ഹല്ലാ ഫഉലൈകഹുൽ മുളിഫൂൻ. അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് സക്കാത്ത് കൊടുത്താൽ അവർക്ക് ഇരട്ടിപ്പിച്ച് കൊടുക്കുമെന്നാണ്. അതുപോലെ തന്നെ ഏറ്റവും ധന്യമായ പുണ്യം നേടാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സന്ദർഭമാണ് സഹോദരങ്ങളെ ഈ ലൈലത്തുൽ ഖദർ. ഒരായുഷിൻ്റെ ഒരായുഷ്കാലത്തെ പുണ്യമാണ് നമ്മളൊരു രാത്രി കൊണ്ടുവരുന്നത്. സുഹൃത്തുക്കളെ, ഇപ്പം എത്ര വേഗം 20 ദിവസം കഴിഞ്ഞത്, ഇനിയുള്ള 10 ദിവസവും ഇതുപോലെ വേഗത്തിൽ അവസാനിക്കും. ആ 10 ദിവസത്തിനുള്ളിലുണ്ട്, ഇപ്പം കഴിഞ്ഞു പോയിട്ടില്ല. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഒരു രാത്രി എല്ലാ രാത്രിയിലും കരുതലോടുകൂടെ നമ്മൾ ഇരുന്ന് ആ പുണ്യത്തെ കരസ്ഥമാക്കണം. ഇങ്ങനെ നമ്മൾ ആത്മാർത്ഥമായി ശേഖരിച്ചു വെക്കുന്ന പുണ്യങ്ങൾ അള്ളാഹുവിലേക്ക് നമ്മൾ അടുപ്പിക്കും. അപ്പോൾ ഏത് പ്രതിസന്ധിയിലും നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ അള്ളാഹു കൂടെ ഉണ്ടാവും. സ്വന്തം വീട്ടിൽ പോലും ഒരു രോഗത്തിൻ്റെ ലക്ഷണം കണ്ടാൽ നമ്മൾ റൂമിലേക്ക് മാറ്റപ്പെട്ടു. നോക്കു നിങ്ങൾ, സ്വന്തം മക്കളിൽ നിന്ന് ഭാര്യയിൽ നിന്ന് ഏകാന്തമായി, രോഗമൊന്ന് കഠിനമായാലോ കബറിലേക്ക് മാറ്റപ്പെട്ടു. ജീവിതം എത്ര പെട്ടെന്നാണ് സുഹൃത്തുക്കളെ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത്. അതുകൊണ്ട് നഷ്ടപ്പെടാത്ത, ആർക്കും നമ്മളിന്ന് വലിച്ചെടുക്കാൻ പറ്റാത്ത, അനന്തരാവകാശർക്ക് ഓഹരി വെക്കാൻ പറ്റാത്ത ചില പുണ്യങ്ങൾ എനിക്കും നിങ്ങൾക്കും സ്വന്തമായി വേണം. അത് നേടുവാനുള്ള ധന്യമായ രാപ്പകലുകൾ അവസാനിക്കാൻ പോവുകയാണ്. ഇതിലെ ഫർളുകളും സുന്നത്തുകളും പരമാവധി ശ്രദ്ധയോടെ നിർവഹിച്ച് ഈ റമദാനിനെ കൂടുതൽ ഫലപ്രദമായി വിനിയോഗിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, ഹംദൻ കസീറൻ തൊയ്ബൻ ബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റുള്ളവർക്ക് യാതൊരു ഉപദ്രവവും വരുത്താതിരിക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും പ്രാഥമികമായ കടമ. അതാണ് അൽ മുസ്ലിം എന്ന് പറയുന്നതിൻ്റെ ഒരു നിർവചനം തന്നെ. മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹിന, മറ്റുള്ളവൻ്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മറ്റുള്ളവർ രക്ഷപ്പെട്ടിരിക്കുക. എൻ്റെ നാവോ എൻ്റെ കയ്യോ എൻ്റെ ജീവിതമോ എൻ്റെ ഇടപെടലോ മറ്റൊരാൾക്ക് വിഷമമായി തീരരുത് എന്നാണ്. സുഹൃത്തുക്കളെ, ഈ രോഗവ്യാപനത്തിൻ്റെ സന്ദർഭത്തിൽ നമ്മൾ സാമൂഹികമായി ജീവിക്കണം. ജനസാന്ദ്രതയുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ചെറിയ ചില അശ്രദ്ധകൾ പോലും വളരെ അപകടങ്ങൾ സൃഷ്ടിക്കും. ഇപ്പോൾ രോഗം വരുന്നവരോടൊക്കെ ചോദിക്കുമ്പോൾ ഒരു ചെറിയ അശ്രദ്ധയാണ് അവരെ രോഗത്തിലേക്ക് എത്തിച്ചത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നല്ല സൂക്ഷ്മതയും ശ്രദ്ധയും ആവശ്യമാണെന്നാണ്. വേണമെങ്കിൽ പരിസരത്തുള്ള വലിയൊരു ഹോസ്പിറ്റലിൽ ഒന്ന് കയറി അന്വേഷിച്ചാൽ മതി എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നല്ല, നമ്മെക്കൊണ്ട് മറ്റൊരാൾക്ക് അസുഖം വരരുതേ എന്ന് നിർബന്ധ ബുദ്ധി നമുക്ക് വേണം. അതൊരു പ്രധാന കാര്യമാണ്. രണ്ടാമത്തൊരു കാര്യം, നമ്മളെല്ലാവരെയും സഹായിക്കേണ്ട ഒരു ഘട്ടമാണിപ്പോൾ. കാരണം ഈ പ്രതിസന്ധി ഒരു ആളുകളുടെ വരുമാനത്തെയും വ്യവഹാരങ്ങളെയും ഒക്കെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിലെ ചെലവുകൾ വളരെ അതികഠിനമാണ്. ഇത്തരം ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഹോസ്പിറ്റലിലെ ഒരു ദിവസത്തെ ഫീസ് തന്നെ ഏറ്റവും അധികം. അതുകൊണ്ട് നമ്മുടെ ബന്ധുക്കളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെയൊക്കെ നമ്മൾ ഈ രംഗത്ത് സഹായിക്കേണ്ടതുണ്ട്. രോഗവ്യാപനത്തിന് കാരണമാകാതിരിക്കുകയും രോഗം ബാധിക്കുന്നവരെ സഹായിക്കുവാനും ആശ്വസിപ്പിക്കുവാനുമുള്ള സമയം നമ്മൾ കാണുകയും വേണം. അള്ളാഹു എല്ലാ ദുരന്തങ്ങളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കൾ, നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾ പലരും പോസിറ്റീവായി രോഗബാധിതരാണ്. അള്ളാഹു അവിടെയെല്ലാം രോഗം എത്രയും പെട്ടെന്ന് സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. പല സഹോദരങ്ങളും അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും അസുഖങ്ങളെ പൂർണ്ണമായി സുഖപ്പെടുത്തുകയും അവർക്ക് മനസ്സമാധാനവും മനസ്സന്തോഷവും ജീവിതത്തിലേക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. അള്ളാഹു മുഅഫ്ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്. റബ്ബന സ്രിഫാന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഖറാമ ഇന്നഹ സാഅത്ത് മുസ്തഖറം വ മുഖാമ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം.
വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതം വഖിനാ അദാബന്നാർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി